സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് മോൻസ് ജോസഫ് MLA. ലാഭം മാത്രം നോക്കാതെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്ന നടപടികളാണ് ഉണ്ടാവേണ്ടതെന്നും MLA മുണ്ടാർ പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലങ്കരി പാടശേഖരത്തിൽ നടത്തുന്ന നെൽകൃഷിയുടെ വിതയ ഉത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. കൃഷിയുടെ നല്ല പാഠം എല്ലാവരിലേക്കും എത്തിക്കണമെന്നും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിഷരഹിതമായ കൃഷിരീതി നടപ്പിലാക്കുവാനും നമുക്ക് കഴിയണമെന്ന് വിതയോത്സവം ഉദ്ഘാടനം ചെയ്ത മോൻസ് ജോസഫ് MLA പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് പരിപൂർണമായും പൂർണ്ണതയിലേക്ക് നമ്മൾ കല്ലറ പഞ്ചായത്ത് എത്തിച്ചേരുകയാണ്. കടുത്തുരുത്തി പഞ്ചായത്തും അതുപോലെ തന്നെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പറയുകയുണ്ടായി. ഇവിടെ സൗമ്യ അനൂപ് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരെല്ലാവരും അതിൽ സഹകരിക്കുന്നു എന്നുള്ള സന്തോഷമുണ്ട്. കൃഷിയുടെ കടുത്തുരുത്തി അസിസ്റ്റന്റ് ഡയറക്ടറെയും ഈ കാര്യങ്ങൾ പ്രത്യേകമായി താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന കല്ലറ കൃഷി ഓഫീസർ കടുത്തുരുത്തിയുടെ ചുമതലയും ഒക്കെ ഉണ്ടായിരുന്നു ജഫ്രിയെയും രണ്ടുപേരെയും ഞാൻ പ്രത്യേക യോഗത്തിൽ അനുമോദിക്കുന്നു. പൂർണ്ണമായും നമ്മുടെ പാടശേഖരങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്ന വലിയൊരു കർമ്മ പരിപാടിയാണ് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം നൽകുന്നു. പ്രാദേശികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകുന്നു. കൃഷിക്കാർ മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നല്ല ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ കഴിയുന്ന വിധത്തിൽ ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ളൊരു വലിയ പരിശ്രമമാണ് ഇന്ന് നടക്കുന്നത്. അതിൽ പ്രാദേശികമായി നിങ്ങൾ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുക കൂടി ചെയ്തുകൊണ്ട് ഈ വിത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിച്ചുകൊണ്ട് കോട്ടയത്തിൻ്റെ നെല്ലറയായ കല്ലറയിൽ തരിശുപാടങ്ങൾ കൃഷിയിടമാക്കുവാൻ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കൂട്ടായ പരിശ്രമങ്ങളാണ് നടത്തുന്നതെന്നും കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുക വഴി കൂടുതൽ തരിശുപാടത്ത് കൃഷി ഇറക്കുവാൻ കഴിഞ്ഞതായും പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ പറഞ്ഞു. കല്ലറ ഗ്രാമപഞ്ചായത്ത് തരിശ്ശേരി പഞ്ചായത്ത് എന്നുള്ളൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഒത്തിരി പ്രതിബന്ധങ്ങൾ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇപ്പം നമ്മളിവിടെ ഈ 41 വർഷമായിട്ട് തരിശ്ശെടുക്കുന്ന ഈ പാടശേഖരവും കൃഷിയോഗ്യമാക്കുകയാണ്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, കൃഷി ഓഫീസർ ജോസഫ് ജെഫ്രി, പഞ്ചായത്ത് അംഗങ്ങൾ, പാടശേഖര സമിതി പ്രവർത്തകർ, കർഷകർ, കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ വിതയോത്സവത്തിൽ പങ്കുചേർന്നു. കല്ലറ പഞ്ചായത്തിലെ മുണ്ടാർ കൊല്ലങ്കരി പാടശേഖരത്തെ തരിശ് കിടന്ന 46 ഏക്കർ പാടത്താണ് വ്യാഴാഴ്ച കൃഷി ഇറക്കിയത്. ഏറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് പാടശേഖര സമിതി കൃഷിവകുപ്പിൻ്റെ സഹകരണത്തോടെ ഇവിടെ കൃഷി ഇറക്കിയത്. ബൺറോഡുകൾ പോലും ഇല്ലാത്ത പാടശേഖരത്ത് വിത്തും വളവും എത്തിക്കുവാൻ വള്ളത്തെയാണ് കർഷകർ ആശ്രയിച്ചത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.